കുറവലങ്ങാട് പള്ളിക്കവറിൽ കെഎസ്ആർടിസിയുടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ഇല്ലാതായെങ്കിലും ഇതിനൊപ്പം തുടക്കം കുറിച്ച വെയിറ്റിംഗ് ഷെഡ് യാത്രക്കാർക്കും നാടിനും വലിയ ഭീഷണിയും ബാധ്യതയുമായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് യാത്രക്കാർ എത്തിപ്പോകുന്ന പള്ളിക്കവലിലാണ് ഏത് നിമിഷവും യാത്രക്കാരുടെയും സമീപത്തെ വാഹനങ്ങളുടെയും മുകളിൽ പതിക്കാവുന്ന രീതിയിൽ വെയിറ്റിംഗ് ഷെഡ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളി നൽകിയ സ്ഥലത്താണ് മുമ്പ് കെഎസ്ആർടിസിയുടെ സ്റ്റേഷൻ മാസ്റ്റർ ആഫീസ് പ്രവർത്തിച്ചിരുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ആഫീസ് കുറവലങ്ങാട്ട് ഉണ്ടായിരുന്ന സമയം ഇതുവഴി എത്തുന്ന മുഴുവൻ കെഎസ്ആർടിസി വാഹനങ്ങളും ഈ ഓഫീസിലെത്തി തങ്ങളുടെ സമയം രേഖപ്പെടുത്തുകയും ഈ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ നിന്ന് ഷെഡ്യൂളുകൾ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഓഫീസ് ഇല്ലാതായതോടെ ബാക്കിയായുള്ളത് ഈ ഓഫീസ് കാലത്തുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് മാത്രമാണ്. എം സി റോഡിന് പാർശ്വത്തായി മർത്തമറിയം ഫോറാനപ്പള്ളി കെഎസ്ആർടിസിക്ക് നൽകിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡ് നിലംപൊത്താറായ രീതിയിൽ നിൽക്കുന്നത്. ഒരു കാലത്ത് പ്രൌഢിയോടെ നിന്നിരുന്ന ഈ വെയിറ്റിംഗ് ഷെഡ് കാലപ്പഴക്കത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇതിലുപരി വെയിറ്റിംഗ് ഷെഡിന് മേൽക്കൂര ഒരുക്കുന്ന ആസ്പെറ്റോ ഷീറ്റിന് മുകളിൽ മുഴുവൻ പാടം കണക്കെയാണ് പച്ചിലകൾ വളർന്ന് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പച്ചിലകൾ അടക്കം ഭാരം നിമിത്തം മേൽക്കൂര ഒരുക്കിയിരിക്കുന്ന ആസ്പെറ്റോസ് ഏത് നിമിഷവും യാത്രക്കാരുടെ തലയിലോ സമീപമുള്ള വാഹനങ്ങളിലോ പതിക്കാവുന്നതാണ്. അപകട ഭീഷണി ഭയന്ന് യാത്രക്കാർ ഇങ്ങോട്ട് വരാതായതോടെ വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മതിയായ സുരക്ഷയുള്ള വെയിറ്റിംഗ് ഷെഡ് ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ഒരളവ് വരെ പള്ളിക്കവലയിലെ ബസ് കാത്തിരിപ്പുകാർക്ക് ഇത് പ്രയോജനപ്പെടും. ബാംഗ്ലൂർ അടക്കമുള്ള സ്വകാര്യ ബസ്സുകൾ നിർത്തുന്ന സ്ഥലമെന്ന പ്രത്യേകത മൂലം ഒട്ടേറെ യാത്രക്കാർ ഈ മേഖല ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ വെയിറ്റിംഗ് ഷെഡിന് മേൽക്കൂര തലയിൽ വീണാലോ എന്ന് ഭയന്ന് ആരും വെയിറ്റിംഗ് ഷെഡിൽ കയറാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ സാഹചര്യം മുതലെടുത്താണ് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ താവളമാക്കിയിരിക്കുന്നത്. വെയിറ്റിംഗ് ഷെഡ് മതിയായ സുരക്ഷയോടെ പുനഃക്രമീകരിക്കുവാനോ പുനർനിർമ്മിക്കുവാനോ അതിനെ കഴിയുന്നില്ലെങ്കിൽ പൊളിച്ചു മാറ്റുവാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ഇപ്പോഴാവശ്യം ഉയർന്നിരിക്കുന്നത്.